കൽക്കരി എത്തിച്ച് വൈദ്യുതി പ്രതിസന്ധി പരിഹരിക്കാൻ കേന്ദ്ര സർക്കാർ ശ്രമം തുടരുമ്പോഴും ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ ഊർജ്ജ പ്രതിസന്ധി തുടരുകയാണ് എട്ടിലധികം ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ ലോഡ് ഷെഡിംഗ് ഇപ്പോഴും തുടരുന്നു പത്ത് ദിവസത്തിനുള്ളിൽ പ്രതിദിനം ശരാശരി ഒന്ന് മില്യൺ കൽക്കരി എത്തിക്കാനാണ് കേന്ദ്രത്തിന്റെ ശ്രമം ഇന്ത്യൻ റെയിൽവേ ഉപയോഗിച്ച് ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിലെ താപനിലയങ്ങളിലേക്ക് കൂടുതൽ കൽക്കരി എത്തിച്ചു തുടങ്ങിയെങ്കിലും രാജ്യത്ത് ഊർജ്ജ ഉൽപാദനത്തിൽ കാര്യമായ വർധന ഉണ്ടായിട്ടില്ല നിലവിൽ എട്ടിലധികം ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ ലോഡ് ഷെഡിംഗ് തുടരുകയാണ് രാജസ്ഥാനിൽ വ്യാവസായിക മേഖലയിലേക്കുള്ള വൈദ്യുതി വിഹിതത്തിൽ നിയന്ത്രണം വരുത്തിയെന്ന് സർക്കാർ അറിയിച്ചിട്ടുണ്ട് വരും ദിവസത്തിൽ കൂടുതലായി പതിനാറ് ദശാംശം ഏഴ് മില്യൺ ടൺ കൽക്കരി കൂടി താപനിലയങ്ങളിലേക്ക് എത്തിക്കുമെന്ന് കേന്ദ്രം വ്യക്തമാക്കിയിട്ടുണ്ട് ഇന്നലെ അഞ്ഞൂറ്റി പതിനേഴ് വേഗനുകൾ വഴി ഒന്നര ദശാംശം ഏഴ് മില്യൺ ടൺ കൽക്കരി വിവിധ സംസ്ഥാനങ്ങളിലേക്ക് കൊണ്ടുപോയി വേഗനുകളുടെ എണ്ണം അഞ്ഞൂറ്റി മുപ്പത്തേഴായി ഉയർത്തിയെന്ന് റെയിൽവേ വ്യക്തമാക്കി പത്ത് ദിവസത്തിനുള്ളിൽ പ്രതിദിനം ശരാശരി ഒന്നര ദശാംശം അഞ്ച് മില്യൺ കൽക്കരി എത്തിക്കാനാണ് റെയിൽവേയുടെ ശ്രമം ഉത്തരേന്ത്യയിൽ ചൂട് കൂടിയതിന് പിന്നാലെ വൈദ്യുതി ഉപഭോഗം വർദ്ധിച്ചത് നിലവിലെ പ്രതിസന്ധിക്ക് പ്രധാന ഘടകമാണ് ഊഷ്ണക്കാറ്റ് രൂക്ഷമായി തുടരുന്ന സാഹചര്യത്തിൽ കേന്ദ്രം സംസ്ഥാനങ്ങൾക്ക് ജാഗ്രതാ നിർദ്ദേശവും നൽകിയിട്ടുണ്ട് വരുന്ന ദിവസങ്ങളിൽ ഉഷ്ണക്കാറ്റിൻ്റെ തീവ്രത രാജ്യത്ത് കുറയുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രവും വ്യക്തമാക്കിയിട്ടുണ്ട് ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ കഴിഞ്ഞ വർഷവും സമാനമായി ഊർജ്ജ പ്രതിസന്ധി ഉണ്ടായിരുന്നു എന്നിട്ടും മുൻകരുതലുകളെടുക്കാൻ കേന്ദ്ര സർക്കാരിന് കഴിഞ്ഞില്ല ഈ നിലപാടില്ലായ്മ തന്നെയാണ് ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളെ ഇരുട്ടിലാഴ്ത്തിയതും കൈരളി ന്യൂസ് ദില്ലി